കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എണീറ്റ് നിൽക്കാം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളെ ഒന്ന് അടച്ച് നമുക്ക് കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യം അനുഭവിക്കാം. കർത്താവായ യേശുവെ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. യേശുവേ, അങ്ങ് രാജാവായി കർത്താവായി സൗഖ്യദായകനായി കടന്നു വരണമേ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അങ്ങ് കരുണയുടെ കർത്താവാണ്. ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. നമുക്ക് രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കർത്താവിനെ ശക്തമായിട്ട് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. പിതാവേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. മാലാഖാമയുടെ വിശുദ്ധരോട് ചേർന്ന് പിതാവേ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു.
ഹാലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. വൻ കരുണ ചൊരിയണമേ, അങ്ങയുടെ ജനത്തിൻ്റെ മേൽ, അങ്ങയുടെ മക്കളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ. ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 61-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും, ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും, അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. മാമോദീസ എന്ന കുദാശയിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന ഞാനും നിങ്ങളും പുരോഹിത വംശത്തിൽപ്പെട്ടവരാണ്. വചനം പറയുന്നു, കർത്താവിൻ്റെ പുരോഹിതന്മാരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്നേഹമാണത്. തെരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേരുകയാണ് മാമോദീസ എന്ന കൂദാശയിലൂടെ. അവർ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ക്രിസ്തുമായിട്ട് ഒന്നായിട്ട് മാറുകയാണ്. നിങ്ങൾ രാജകീയ പുരോഹിതഗണമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശത്തിലുള്ള ഓരോ വ്യക്തികളും പുരോഹിതന്മാർ തന്നെയാണ്. ആരാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട വംശം? മാമോദീസ എന്ന കൂദാശയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ഒന്നായി ചേരുന്നവർ. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമായി തീർന്നിരിക്കുന്ന നമ്മൾ പുരോഹിതന്മാരാ. നമ്മുടെ കുടുംബത്തില്, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു പുരോഹിതൻ എത്രമാത്രം വിശുദ്ധിയിലായിരിക്കുന്നു, അല്ലെ, ഒരു പുരോഹിതൻ എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിക്കുന്നുവോ, ഒരു പുരോഹിതൻ എത്രമാത്രം തന്നെ തന്നെ ദൈവത്തിനു വേണ്ടി, വചനത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നുവോ, ആ ഒരു ബോധ്യ തലങ്ങളിൽ വിശ്വാസികൾ കടന്നു വരണം. നിങ്ങൾ ഓരോരുത്തരും പുരോഹിതന്മാരാ. നീ പുരോഹിതനാണ്, നീ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനാണ്. രാജകീയ പുരോഹിതഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. വിശുദ്ധ ജനതയാണ് നിങ്ങൾ. വിശുദ്ധ ജനതയായിട്ട് ദൈവം വേർതിരിച്ചിരിക്കുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തിയും പുരോഹിതന്റെ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം, ഒരു സാധാരണ മനുഷ്യനെ പോലെ ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ലോകത്തിൻ്റെ വികാരങ്ങൾക്കും അടിമപ്പെട്ട് ആസക്തികളിൽ മുഴുകി ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ തിരിച്ചറിയണം. രാജകീയ പുരോഹിതണത്തിൽപ്പെട്ട
പുരോഹിത വംശത്തിൽപ്പെട്ട, പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ട, പുരോഹിതനെ പോലെ വിശുദ്ധിൽ ജീവിക്കേണ്ടവരാ നാം ഓരോരുത്തരും. രാജകീയ വംശവും പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമ, യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമ. ജീവന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ജനത്തിന്റെ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നു. ആ ഒൻപതാമത്തെ വചനത്തിന്റെ രണ്ടാം ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. നമ്മൾ അവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. ജനിച്ചു വീഴുമ്പോൾ ജന്മപാപത്തിലായിരുന്ന ഞാനും നിങ്ങളും ശരിക്കും അന്ധകാരത്തിന്റെ അടിമത്തത്തിലായിരുന്നു. കർത്താവിന്റെ പുരോഹിതൻ ജ്ഞാനസ്നാനം കൂദാശയിലൂടെ നമ്മളെ കർത്താവിന്റെ സഭയിലേക്ക് ചേർത്തതിലൂടെ നമ്മൾ വിശുദ്ധ ജനത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. നീ ഒരു പുരോഹിതനാണ്, നീ ഒരു ശുശ്രൂഷകനാണ്. ദൈവത്തിന്റെ നന്മകൾ, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ വിളിച്ചു പറയാനായിട്ട് വിളിക്കപ്പെട്ടവനാ നീ. ദൈവം ചെയ്ത ഓരോ അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കണം. നിങ്ങൾ പുരോഹിത ഗണമാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 61 അധ്യായത്തിന്റെ 6 വചനം നമ്മളിങ്ങനെ കണ്ടു, കർത്താവിന്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. നമ്മൾ കർത്താവിന്റെ പുരോഹിതന്മാരാ, നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷകരാ. നിരന്തരമായിട്ട് ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രത്യേകമായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുമാണ് നമ്മൾ എല്ലാവരും എന്നുള്ള ആഴമായ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. യേശയ്യ 61:7 പറയുന്നു, ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. കർത്താവ് ഇരട്ടി ഓഹരി നിങ്ങൾക്ക് തരാൻ പോകുക. തന്റെ ആത്മാവിന്റെ പങ്ക് ഇരട്ടി ഓഹരി, തന്റെ കൃപയുടെ പങ്ക് ഇരട്ടി ഓഹരി, തന്റെ സമ്പത്തിന്റെ പങ്ക് ഇരട്ടി ഓഹരി, എല്ലാം എല്ലാം ആത്മീയ കൃപയുടെയും എല്ലാം ഇരട്ടി ഓഹരി തന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായിട്ട് പോകുക. ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. വചനത്തിന് മാറ്റമില്ല. വചനം പറയുന്നുണ്ടല്ലോ, കർത്താവിൽ ആശ്രയിക്കുന്നവനെ ലജ്ജിക്കേണ്ടി വരത്തില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയ പ്രകാശിതരായി ലജ്ജയിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കാൻ പോകുക. അവൻ മോചിപ്പിക്കും. ഇരട്ടിപ്പങ്ക് ഓഹരി തന്നുകൊണ്ട് ലജ്ജയിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കാൻ പോകുക. കർത്താവിന്റെ പുരോഹിതനായതിന്റെ പേരിൽ, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തതിന്റെ പേരിൽ ഒത്തിരിയേറെ അവമതിക്കപ്പെടുന്ന വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്ത പുരോഹിതന്മാര്, ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാര് അവമതിക്കപ്പെടുന്നുണ്ട്, ചവിട്ടപ്പെടുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെയൊക്കെ
എത്രയോ പുരോഹിതന്മാരാ മോശമായി ചിത്രീകരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത്. വചനമുറപ്പു തരുന്നു, അവമതിക്കുപേരെ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. സന്തോഷിച്ച് ഉല്ലസിക്കുന്ന ഒരു കാലം വരുന്നു. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ അവകാശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി തന്ന് കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുക. ദൈവ ശുശ്രൂഷ ചെയ്തതിന്റെ പേരിൽ, ദൈവ ശുശ്രൂഷകനായിട്ട് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചതിന്റെ പേരിൽ അപമാനമേൽക്കുന്നവർ, ചവിട്ടപ്പെടുന്നവർ, കല്ലെറിയപ്പെടുന്നവർ, അപമാനിക്കപ്പെടുന്നവർ അനേകരുണ്ട്. അവർക്ക് കർത്താവ് വലിയ ഒരു ഉറപ്പ് നൽകുകയാണ് ഇവിടെ. ആ ഉറപ്പിതാ, ഇരട്ടി ഞാൻ നിനക്ക് തരും. നിന്റെ അവമതി വലിയ ഉയർച്ചയായിട്ട് കർത്താവ് മാറ്റാൻ പോകുക. നീ ഏറ്റുവാങ്ങിയ എല്ലാ നൊമ്പരങ്ങളും ആനന്ദമായിട്ട് കർത്താവ് മാറ്റും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുക നിത്യമായ ആനന്ദത്തിലേക്കുള്ള വിളി പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കാൻ പോകുക. നിത്യമായ ആനന്ദം കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ എല്ലാവരും? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയരട്ടെ. ഞാനൊരു പുരോഹിതനാണ്, പുരോഹിത വംശത്തിൽപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ്. ഈ വലിയ ബോധ്യത്തിൽ സ്വരമുയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശയ്യ 61 കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു, കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തതയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. വിശ്വസ്തതയോടെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനും ദൈവ ശുശ്രൂഷകനും പ്രതിഫലം നൽകുമെന്ന് വാചനമുറപ്പു തരികയാ. ഇന്നത്തെ നിന്റെ അപമാന കർത്താവ് നീക്കിക്കളയാൻ പോകുക. ശുശ്രൂഷക, നീ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയ. കർത്താവിന്റെ പുരോഹിത, നീ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയ. കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് നീ. ഇന്ന് നമ്മുടെ സമൂഹത്തില് അല്ലെങ്കിൽ അനേകരുടെ ഇടയില് കർത്താവിന്റെ അഭിഷിക്തരെ വിമർശിക്കുക, കുറ്റം പറയുക, ആക്ഷേപിക്കുക, ഇതൊക്കെ ഒരു ശൈലിയാക്കിയവരുണ്ട്. കർത്താവിന് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവ ശുശ്രൂഷകരെ ഒരിക്കലും നാം അപമാനിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ അപമാനിച്ചവരൊക്കെ അതിന്റെ തകർച്ച ഏറ്റുവാങ്ങേണ്ടി വരും. കാരണം അങ്ങനെ കർത്താവിന്റെ പുരോഹിതനെ, ശുശ്രൂഷകനെ അപമാനിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ കൈ കർത്താവ് പിൻവലിക്കുമെന്ന് ഓർത്തുകൊള്ളുക. അനുഗ്രഹത്തിന്റെ കൈ കർത്താവ് പിൻവലിക്കും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കരം പിൻവലിക്കപ്പെടുമ്പോൾ ഉറപ്പാണ് ജീവിതത്തിൽ പലരും തകർച്ചകൾ ഏറ്റുവാങ്ങേണ്ടി വരും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും, ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിൽ സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. ഇതുമൊരു വാഗ്ദാനമാണ്. ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിച്ചവരുടെ കുടുംബങ്ങൾ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് വാചനം വാഗ്ദാനം തരികയാണ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ നാം വിശ്വസിക്കണം. ഞാനും നിങ്ങളും പുരോഹിതന്മാരാ. നമ്മുടെ ജീവിതം പുരോഹിത ശുശ്രൂഷയാ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുടുംബനാഥൻ, കുടുംബനാഥ തിരിച്ചറിയണം, ഇത് പുരോഹിത ശുശ്രൂഷയാ.
നമ്മുടെ ജോലിവേലകൾ പുരോഹിത ശുശ്രൂഷയുടെ ഭാഗമാ. അതേ വിശുദ്ധിയിൽ അതേ ആത്മാർത്ഥതയിൽ നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്നതിലൂടെ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പോകുക. വചനത്തിന്റെ എത്ര വലിയ ആഴങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അവരുടെ സന്തതി രാജ്യങ്ങൾക്കിടയിൽ അറിയപ്പെടും, കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവരേറ്റുപറയും. ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഓരോ മകനും മകളും ഓർത്തുകൊള്ളുക, അനേകർ നിന്നെ ചവിട്ടിക്കടന്നു പോകും, അനേകർ നിന്നെ അപമാനിക്കും, അനേകർ നിന്നെ ഒരിക്കലും മനസ്സിലാക്കത്തില്ല, ആക്ഷേപിക്കും. എത്ര ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്താലും ഒരുപക്ഷെ നിന്നെ അംഗീകരിച്ചു എന്ന് വരത്തില്ല. പക്ഷെ നിന്റെ ഹൃദയം, നിന്റെ മനസ്സ്, നിന്റെ ശുശ്രൂഷ കാണുന്ന നല്ലവനായ ഈശോ, അവൻ നിനക്ക് സമർത്ഥമായിട്ട് പ്രതിഫലം തരും, നിനക്കും നിന്റെ മക്കൾക്കും തലമുറകൾക്കും. ഉറപ്പാണ് നിന്റെ സന്തതി പരമ്പരകൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം വാഗ്ദാനം തരുന്നുവെങ്കിൽ അത് അതേപടി നടക്കും. ഒരു മാറ്റവുമില്ല, ആകാശവും ഭൂമിയും കടന്നു പോകും. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ശുശ്രൂഷകർ കുറെ കൂടി ആഴമായിട്ട് ബോധ്യപ്പെട്ട് ശുശ്രൂഷ കൂടുതൽ മെച്ചമായിട്ട് ചെയ്യാൻ പരിശ്രമിക്കുക. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുരോഹിതന്മാരെ നമുക്കേറെ സ്നേഹിക്കാം, അവരെ നമുക്ക് ഏറെ ബഹുമാനിക്കാം. എത്ര വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് ആ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ രാജകീയ പുരോഹിത കടമാണ്. നിങ്ങൾ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ, നമ്മളെല്ലാവരും പുരോഹിത വംശത്തിലെ അംഗമാണ്, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരാ. ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവരാജ്യത്തിന് വേല ചെയ്യാം. യേശു കർത്താവാണ്, രക്ഷകനാണെന്ന് ലോകം മുഴുവൻ അറിയിക്കുവാൻ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി ശക്തമായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. രാജകീയ പുരോഹിത വംശത്തിലെ അംഗങ്ങളായി ഞങ്ങളെ തെരഞ്ഞെടുത്തു. പുരോഹിത വംശത്തിലെ അംഗങ്ങളാക്കി തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലെ കർത്താവേ, ഇതിന്റെ ഭാഗമാക്കി ഞങ്ങളെ മാറ്റി. ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അങ്ങ് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ നൽകണമേ. ഞങ്ങളുടെ കുടുംബ തലമുറകളെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമെന്ന് വചനത്തിലൂടെ വാഗ്ദാനം തന്നിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഏറ്റുപറഞ്ഞു നന്ദി പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞങ്ങളും ഞങ്ങളുടെ പിൻ തലമുറകളും ജനിക്കാനുള്ള തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ അങ്ങ് ശക്തമായിട്ട് അഭിഷേകം ചെയ്യണം. ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ആത്മായ സഹോദരി സഹോദരങ്ങളെയും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ശക്തിപ്പെടുത്തണം. പുതിയൊരു പന്തക്കുസ്ത അനുഭവത്തിലേക്ക് എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കട്ടെ. കർത്താവിനെ സ്തുതിച്ച്, കർത്താവ് യേശുവേ, ശക്തി
നടത്തെ വേഗം നടത്തെ യേശുനാമത്തിൽ രോഗക്കിടക്കമടക്കിയെടുത്ത് ശാപക്കിടക്ക ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ വിശ്വാസത്തോടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എന്ത് പറയുന്നു ഇപ്പോൾ? സന്തോഷമായി. ഞാൻ ഇത്രയും വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ പെട്ടെന്ന് ഇത്രയാവും ഞാൻ വിചാരിച്ചില്ല. ഹല്ലേലൂയാ. യേശു തൊടും തൊട്ടാൽ സൗഖ്യം ഉറപ്പ. ഹല്ലേലൂയാ. എന്നാ മോടെ പേരെന്താ? ആനി. 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 ആനിയുടെ വീട് എവിടെയാ? മണിമല. മണിമല. എന്താ സൗഖ്യം കണ്ടതെന്ന് പങ്കുവെച്ചു? എനിക്ക് 5 വർഷമായിട്ട് സന്ധിവാതമായിരുന്നു. ഞാൻ ഇവിടെ വന്നതൊക്കെ വീൽചെയറിലാണ് വന്നത്. ഇപ്പം കൗൺസിലിങ്ങിന് പോയതും വീൽചെയറിലായിരുന്നു. എന്നെ പിടിക്കാതെ ഞാൻ നടക്കത്തില്ലായിരുന്നു. പിടിക്കാതെ കുറച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. മോള് എത്ര വർഷമായി ഇങ്ങനെ കിടപ്പായിട്ട് ഇരിപ്പായിട്ട്? എനിക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ രോഗത്തിന്റെ ആദ്യത്തെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു 3 വർഷമായിട്ട് ആയുർവേദ ട്രീറ്റ്മെന്റ്. അത് കഴിഞ്ഞ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ 3 മാസം മുമ്പ് ഞാനൊരു ട്രീറ്റ്മെന്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും അങ്ങ് മോശമായത്. ഞാനിപ്പോ ക്ലാസ്സിൽ പോലും പോകുന്നില്ലായിരുന്നു. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുന്നു. ൂഹായേ വരേണമേ അഭിഷേകം ചെയ്യേണമേ.